ഹായ് ഹലോ, മൗനരാഗത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ മൗനരാഗത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും രാഹുലിന് ആകെപ്പാടെ, രാഹുലിന് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. കിരൺ വന്ന് കാണുന്നുണ്ട്. അത് മാത്രമല്ല, കല്യാണിയും കിരണിനെയും സംബന്ധിച്ച് മറ്റൊരു സന്തോഷം കൂടി ഉണ്ട്. ആ അമ്മയുടെ മുഖത്തു നിന്നുണ്ടാവുന്ന ചെറിയൊരു ചിരി പോലും മതിയല്ലോ, തങ്ങളെ നോക്കിയുള്ള ആ ഒരു ചെറിയ ചിരി പോലും അവരെ സന്തോഷിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ ആ ഒരു വലിയ സന്തോഷവും കിരണും കല്യാണിക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ കല്യാണി കിരണും ഒക്കെ ഒരു കുഴപ്പത്തിനും അങ്ങോട്ട് ചെല്ലാതെ അങ്ങനെ പോവാണ്. പക്ഷെ സരയും ഒക്കെ അസൂയ മൂത്ത് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ആ കല്യാണി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ കാട്ടിക്കുട്ടിയതൊക്കെ അറിയാം. എന്തായാലും ഇന്ന് രാഹുലിനെ ചെന്ന് നമ്മുടെ കിരൺ കാണുന്നുണ്ട്. കിരൺ പറയുന്നുണ്ട്, ഇവിടെ നിന്ന് പതുകെ എഴുന്നേക്കാം, അപ്പോഴത്തേക്ക് വീണ്ടും അമ്മായിച്ചനും മരുമോനെയും വീണ്ടും കടത്തി തരാം എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ അച്ഛൻ്റെ ജീവിതമാണ് നിങ്ങൾ തുലച്ചത്, അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കും, ഇവിടെ നിന്ന് എഴുന്നേക്കുമ്പോഴത്തേക്ക് അടുത്ത പണി തരും. ആ ഒരു വലിയ ഭീഷണി, അതായത് CS കൊടുക്കേണ്ട ഭീഷണി ഇവിടെ കിരൺ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ആ ഭീഷണിയൊക്കെ ഏറ്റുവാങ്ങിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം നമ്മളുടെ രൂപയെ വിളിച്ചിട്ട് നമ്മുടെ സരവ് പറയുവാണ്, ആൻറ്റി ഞാൻ അമ്മയാവാൻ പോവുകയാണ്, ഭയങ്കര സന്തോഷമൊക്കെ അറിയിക്കുകയാണ്. ഇന്ന ഡോക്ടർ ഹേമ എന്ന് പറയുന്ന ഡോക്ടറിനെയാണ് കാണുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവൾ വിളിച്ച് വെച്ച് കഴിയുമ്പോൾ ഉടനെ ഹേമ ഡോക്ടറിനെ വിളിച്ചിട്ട് കാര്യം തിരക്കുമ്പം അവൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, യൂട്രസ് ചുരുങ്ങുന്ന ഒരു തരം അസുഖമാണ്, അതുകൊണ്ട് തന്നെ മരുന്നൊക്കെ കഴിച്ച് ഒരുപാട് കാലത്തെ ചികിത്സയ്ക്ക് ശേഷമേ ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അതിന് കുറച്ച് തടസ്സമൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. എല്ലാം മനസ്സിലാക്കിയിട്ട് രൂപ ഒരു നാടകം വീണ്ടും കളിക്കുകയാണ്. അവളുടെ ആ നാടകം അത് അങ്ങനെ തന്നെ പൊക്കോട്ടെ, അതെന്തായാലും ഞാൻ ഇപ്പൊ പൊളിക്കുന്നൊന്നുമില്ല, എന്തായാലും ഇത് എനിക്കൊരു ഉപകാരമാണ്, എന്റെ നാടകം നടത്താനുള്ള അല്ലെ എന്റെ പ്ലാനുകൾ വിജയിപ്പിക്കാനുള്ള ഒരു ഇതാണ്, കുറെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോവാം, മക്കളെയും കാണാം എന്നൊക്കെ ഉള്ള രീതിയിൽ പല വലിയ പലഹാരങ്ങളൊക്കെ കാണും. അത് കിരണും കല്യാണിയും അപ്പുറത്തിരുന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ വലിയ മുഖത്ത് ദേഷ്യത്തിലുള്ള ഭാവത്തിലൊന്നുമല്ല അങ്ങോട്ടേക്ക് നോക്കുന്നതൊക്കെ, ഇത് പലഹാരമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അതേപോലെ സമയം സരയുവിൻ്റെ മുന്നിൽ വെച്ച് തന്നെ മനോഹറിനിട്ട് കൊട്ടു കൊടുക്കുന്നുണ്ട്, സൂക്ഷിച്ചും കണ്ടും ഒക്കെ മതിൽ ചാടണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കല്യാണിയും കിരണും ഇനി അവർക്ക് വലിയ ഇതൊന്നുമില്ല, അല്ലെങ്കിൽ അവർ അമ്മ വരാത്തതിലുള്ള സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അമ്മ എന്നെങ്കിലുമൊക്കെ ഞങ്ങളെ തിരിച്ചറിയും. അമ്മ ഈ ഒരു ഇതും കൊണ്ട് ആ പലഹാരം കൊണ്ട് വരുമ്പോൾ കിരൺ അതൊരു വിഷമമുണ്ട്, തൻ്റെ ഭാര്യ വിശേഷം അറിയിച്ചിട്ട് അമ്മ ഇതുപോലെ എല്ലാം മറന്ന് ഓടി വരുമെന്ന് വിചാരിച്ചിട്ട് പോലും വരാത്തതിലുള്ള ഒരു സങ്കടമൊക്കെ ഉണ്ട്. എന്തായാലും സരയു ഇവിടെ ഈ ഒരു ഇതും പറഞ്ഞുകൊണ്ട് എങ്ങനെയും സ്വത്ത് തട്ടിയെടുക്കാം, ആൻറ്റിയുടെ അടുത്തുനിന്ന് സ്വത്ത് എഴുതി വാങ്ങിക്കാം എന്നൊക്കെ ഉള്ള ഒരിതിലാണ് പോകുന്നത്. പക്ഷെ ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്തായാലും രാഹുലിന് ഇപ്പോൾ ഒരു ചെറിയ പേടിയുണ്ട്, അതായത് പറയാതെ പറയുന്നുണ്ട് മനോഹറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. മനോഹറിന് എൻ്റെ സ്വത്തുക്കൾ, എൻ്റെ അമ്മയുടെ സ്വത്തുക്കളെല്ലാം വാങ്ങിയിട്ട് അമേരിക്കയിൽ പോയി മരുമോൻ്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാനാണ് വിചാരിക്കുന്നതെങ്കിൽ അതൊന്നും നടക്കില്ല എന്ന് രാഹുലിൻ്റെ അടുത്ത് കിരണി എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ആകെ തകർന്നു നിൽക്കുകയാണ് സരയും കുടുംബവും. പിന്നെ സരുവിൻ്റെ ഈ ഒരു കള്ള ഗർഭം കൂടി ആകുമ്പോൾ എല്ലാം തികഞ്ഞൊരവസ്ഥയിലാണ്. സരുവിൻ്റെ ഈ കള്ള ഗർഭനാടകം ഇനി എന്തൊക്കെ പുലിവാലാണ് ഒപ്പിക്കുന്നതെന്നൊക്കെ ഉള്ളതാണ് പരമ്പരയിൽ നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും രാഹുലിന് ഈ ഒരു ഭീഷണിയുടെ പേരിൽ കിരൺ അത്രയൊക്കെ പറഞ്ഞതുകൊണ്ട് നല്ല ടെൻഷനുണ്ട്. അപ്പോൾ കഥയിൽ ഇനി എന്തൊക്കെ സംഭവിക്കുന്നൊക്കെ ഉള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം. അപ്പോൾ ബൈ.